ഇതാണ് റേജ് റൂം. ബാംഗ്ലൂരിലെ പല വീക്കെൻഡ്സിൽ മോൾസിലൊക്കെ പോയി മടുത്തിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഗൂഗിളിൽ തപ്പി ഈ സ്ഥലം കിട്ടിയത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു വെറൈറ്റി സെറ്റപ്പ് ആണ്. നമുക്ക് നല്ല ദേഷ്യം, ഇറിറ്റേഷനും സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ളപ്പോൾ പോകാൻ വേണ്ടി പറ്റിയ സ്ഥലമായിരുന്നു. അവിടെ നിന്നാൽ നമുക്ക് ഒരു റൂമിൽ കയറി കുറെ സാധനങ്ങൾ അടിച്ച് പൊട്ടിച്ച് എല്ലാ ഫ്രസ്ട്രേഷനും ഷെഡ് ചെയ്യും. ബിയർ ബോട്ടിൽസ്, ടിവി, പിന്നെ ചെടിച്ചട്ടികൾ, പിന്നെ നമ്മുടെ ബോയ് ഫ്രണ്ട്സോട് നമുക്ക് നല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അവർ തന്ന ഗിഫ്റ്റ് ഇതൊക്കെ കൊണ്ടുവന്നിവിടെ അടിച്ച് പൊട്ടിക്കാം. അതിന് മുമ്പായിട്ട് പ്രൊട്ടക്റ്റീവ് ഡ്രസ്സ് അവർ തരും, പിന്നെ ഗ്ലാസ്, ഹെഡ് ക്യാപ്പ്, ഷൂസ് ഇതൊക്കെ ഇട്ടിട്ട് വേണം കയറാൻ, അല്ലെങ്കിൽ നമ്മുടെ കാലിലൊക്കെ അകത്ത് പൊട്ടിക്കുന്ന സാധനമൊക്കെ കൊണ്ടുവരും. പിന്നെ ഇതെല്ലാം കൂടെ റെഡി ആയി കഴിയുമ്പോൾ നമുക്കൊരു പബ്ജി കളിക്കാൻ പോകുന്നൊരു ഫീലിംഗ് കിട്ടും. കുറച്ച് വെയിറ്റിംഗ് ടൈം വേണ്ടി വന്നു. പ്രീ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ ഇത്രയും പേരൊക്കെ വരുമോ, നല്ല രീതിയിൽ റഷുള്ള ഒരു സ്ഥലം ആയിരിക്കുമോ. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് മലയാളത്തിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മളെ ആക്ച്വലി അവർ കാണിച്ചു ഫോറിൻ കൺട്രീസിലൊക്കെ ഒരുപാട് ഈ കോൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ജപ്പാനിലാണ് ഇത് ആദ്യം സ്റ്റാർട്ടായത്. ഇവർക്ക് കുറെ പാക്കേജസ് ആണുള്ളത്. അപ്പൊ ആ പാക്കേജ് അനുസരിച്ചായിരിക്കും നമുക്ക് പൊട്ടിക്കാനുള്ള സാധനങ്ങളുടെ എണ്ണം. പിന്നെ ആൾ പറഞ്ഞു ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, സ്റ്റുഡൻസ്, ഐ ടി പ്രൊഫഷണൽസ്, പിന്നെ ഡോക്ടേഴ്സ് വരെ അലിസ്റ്റിനുണ്ട്. അവരുടെ ബുക്കിംഗ് ആണെങ്കിൽ ഞങ്ങളെ കാണിച്ച് തരികയും ചെയ്യും. അടുത്ത രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത് ഫുൾ ബുക്ക്ഡ് ആയി. എൻ്റെ ദൈവമേ, അപ്പം ഈ ലോകത്ത് ഇത്രയും ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും വലിയ ഹോപ്പൊന്നും വെച്ചിട്ടല്ല ഞാൻ അകത്തേക്ക് കയറിയത്. പക്ഷെ കുറേ സാധനങ്ങൾ തല്ലി പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ നല്ലൊരു സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഇത് ആക്ച്വലി പ്രൂവ്ഡ് തെറാപ്പി ഫോർ സ്ട്രെസ് റിലീഫ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കുറെ ബോട്ടിൽസും ചെടിച്ചട്ടിയും, ഓൾറെഡി പൊട്ടിയ ടിവിയും, കുറെ പ്ലാസ്റ്റിക്കും. ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ ഞാൻ എത്ര പൊട്ടിച്ചിട്ടും പൊട്ടുന്നും ഉണ്ടായിരുന്നില്ല. എവിടുന്നാണോ ഇത്രയും നല്ല ഗ്രേഡ് പ്ലാസ്റ്റിക് ഇവർ കൊണ്ടുവന്നത്. എന്തായാലും ഈ കോൺസെപ്റ്റ് ഇവർ എക്സ്പാൻഡ് ചെയ്യാനും പ്ലാൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഓർക്കണം കേട്ടോ, മൺഡേ ഇവിടെ ഹോളിഡേ ആണ്. ഇവർക്കാണെങ്കിൽ കുറേ ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ട്. കപ്പിൾ പാക്കേജസ് ഉണ്ട്, ഒറ്റയ്ക്കുള്ള പാക്കേജസ് ഉണ്ട്, പിന്നെ മാക്സിമം രണ്ട് പേർക്ക് ഒരു സമയത്ത് അകത്ത് കയറാൻ പറ്റും. പിന്നെ ഓരോ പാക്കേജ് അനുസരിച്ചാണ് നമുക്ക് എത്ര സാധനങ്ങൾ പൊട്ടിക്കാൻ കിട്ടുമെന്ന് അറിയുന്നത്. ഞങ്ങൾ എടുത്തത് ഏറ്റവും ചെറിയ പാക്കേജായിരുന്നു. പക്ഷെ അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും വളരെ കുറവായിരുന്നു. കൂടുതൽ ഡ്യൂറേഷനുള്ള പാക്കേജസ് ആണെങ്കിൽ അരമണിക്കൂർ വരെ രണ്ട് കപ്പിൾസിനകത്ത് പോയി ഉറങ്ങ ഈ സാധനങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടി വി കാണുമോ, എത്ര ബിയർ ബോട്ടിൽസ് കാണും, ഇതെല്ലാം നമ്മുടെ പാക്കേജിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ കുറേ പേര് ആക്ച്വലി അവിടെ വന്നിരുന്നു. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ഈ സ്ഥലം വയലൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എൻജോയ് ചെയ്യാനും ഒരുപക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ച് ദേഷ്യം തീർക്കാനും മാത്രമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കൺസെൻറ്റ് ഫോം അവർ എഴുതി കാണിക്കും. അതിനകത്താണെങ്കിൽ നമുക്ക് വല്ല പ്രത്യേകിച്ച് അസുഖങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക, പിന്നെ നമ്മുടെ പേരും അഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും കൂടെ ഫില്ല് ചെയ്യണം. ഞങ്ങൾ ജസ്റ്റ് ഫോർ ഫണ്ണെന്നാണ് എഴുതി കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലവും കോൺസെപ്റ്റും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്ത് നോക്കുക. ബൈ.